Karuvannur സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം ലഭിക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നിക്ഷേപകർ. തട്ടിപ്പ് നടത്തിയവരുടെ സ്വത്തുക്കൾ ഈടി കണ്ടുകെട്ടിയതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം നിക്ഷേപകർ നിയമ നടപടി സ്വീകരിച്ചാൽ സഹായം നൽകുമെന്ന് BJP ലീഗൽ സെൽ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഈടി പിടിച്ചെടുത്ത പണത്തിന്മേൽ അവകാശം ഉന്നയിക്കാൻ നിക്ഷേപകർക്ക് നിയമപരമായി കഴിയും. ഇതിനായി നിക്ഷേപകർ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി എന്ന നിലയിൽ ഇഡിയെയോ ബന്ധപ്പെട്ട കോടതിയെയോ സമീപിക്കാം. പിടിച്ചെടുത്ത പണം നിക്ഷേപകന്റേതെന്ന് തെളിഞ്ഞാൽ തുക തിരികെ ലഭിക്കുകയും ചെയ്യും. വിഷയത്തിൽ നിക്ഷേപകർക്ക് നിയമസഹായം നൽകുമെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. കരുവന്നൂരിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇഡി കണ്ടെത്തിയിട്ടുള്ള പണം അതല്ലെങ്കിൽ സ്വത്തുക്കൾ അത് ഇഡി ഫ്രീസ് ചെയ്യുകയോ സിസി ചെയ്യുകയോ ചെയ്തിട്ടുള്ള പണത്തെ സംബന്ധിച്ചാണെങ്കിലും സ്വത്തുക്കളെ സംബന്ധിച്ചാണെങ്കിലും അതിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ അവർക്കത് ക്ലെയിം ചെയ്യാനായിട്ടുള്ള അവകാശം PMLA ആക്ടിൻ്റെ സെക്ഷൻ 8 പ്രകാരമുണ്ട്. അത് കോടതിയിലാണെങ്കിലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്നുള്ള നിലക്ക് ഇഡിയുടെ അടുത്താണെങ്കിലും അവർക്കത് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമസഹായവും BJP ലീഗൽ സെല്ല് ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതേസമയം കരുവന്നൂർ തട്ടിപ്പിൽ നിക്ഷേപകർ കോടതിയിലേക്ക് നീങ്ങിയാൽ CPIM അത് പരോക്ഷമായി തിരിച്ചടിയാകും. നിക്ഷേപകർ നൽകുന്ന മൊഴികളും തെളിവുകളും അറസ്റ്റിലായവർക്കും ആരോപണ വിധേയർക്കും എതിരെ ഉപയോഗിക്കാൻ ഏജൻസിക്കും സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പടുത്തിരിക്കെ തൃശൂരിൽ ഇടതുമുന്നണിക്ക് ഇത്തരമൊരു നീക്കം കനത്ത പ്രതിസന്ധിയാകും ഉണ്ടാക്കുക. ശ്രീകാന്ത്, 24, കൊച്ചി.